കായംകുളം എസ്എൻഡിപി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഓച്ചിറ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ച് ശ്രീനാരായണ ധർമ്മ പ്രചാരണത്തിനായി പവലിയന്റെ പ്രവർത്തനം തുടങ്ങി. യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസും യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാലും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം എസ്എൻഡിപി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഓച്ചിറ വൃശ്ചികോത്സവത്തോടനുബന്ധിച്ചുള്ള പവലിയന്റെ പ്രവർത്തനം തുടങ്ങി. എല്ലാ വർഷവും ഇത്തരത്തിൽ പവലിയൻ പ്രവർത്തിപ്പിക്കാറുണ്ട്. ശ്രീനാരായണ ധർമ്മ പ്രചാരണം ലക്ഷ്യം വെച്ചാണ് പവലിയൻ പ്രവർത്തിക്കുന്നത്. പ്രചരണ സാമഗ്രികൾ, പുസ്തകങ്ങൾ തുടങ്ങിയവ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട്. പവലിയന്റെ ഉദ്ഘാടനം യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസും യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാലും ചേർന്ന് നിർവഹിച്ചു. മഹോത്സവവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി കായംകുളം എസ്എൻഡിപി യൂണിയൻ നടത്തിവരുന്ന പവലിയന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് ഇവിടെ നടന്നത്. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച കൃതികൾ, ഗുരുവിൻ്റെ അവതാര ചരിത്രങ്ങൾ, മഹാകവി കുമാരനാശാൻ്റെ പുസ്തകങ്ങൾ, അങ്ങനെ നിരവധി പുസ്തകങ്ങൾ ഈ പുതിയ സമൂഹത്തിലേക്ക് ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ച മതാതീത ആത്മീയ ദർശനം, അതുപോലെ ഈ പൊതുസമൂഹത്തിന് വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ മഹത്തായ സന്ദേശങ്ങളും പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കായംകുളം SNDP യൂണിയൻ ഈ പവലിയൻ എല്ലാ വർഷവും ഇവിടെ നടത്തിവരുന്നത്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കായംകുളം SNDP യൂണിയൻ്റെ പ്രസിഡന്റ് ശ്രീ വി ചന്ദ്രദാസ് അവർ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതെ, എല്ലാ വർഷവും നടത്താറുള്ളതുപോലെ കായംകുളം SNDP യൂണിയൻ ഈ വർഷവും ഓച്ചിറ പവലിയൻ വളരെ വിപുലമായി നടത്തുകയാണ്. എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് പ്രതീക്ഷിക്കാം. ബോർഡ് മെമ്പർ എ പ്രവീൺ കുമാർ, യൂണിയൻ കൗൺസിലർ പനക്കൽ ദേവരാജൻ, മുനമ്പേൽ ബാബു, ജെ സജിത് കുമാർ, എൻ ദേവദാസ്, പി എസ് ബാബു, വനിതാ സംഘം ഭാരവാഹികളായ ഫാസുര മോഹൻ, ശ്രീലത ശശി, ശാഖായോഗം ഭാരവാഹികൾ, വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ്, ധർമ്മസേന, സൈബർ സേന ഭാരവാഹികൾ, ശാഖാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet News, കായംകുളം.